നമസ്കാരം ഇന്ത്യയുടെ ഭാരത് ബയോക്കിന്റെ കോവാക്സിൻ എന്ന അഭിമാന വാക്സിന്റെ മൂന്നാം ഘട്ട പരീക്ഷണം വിജയകരം 81% ഫലപ്രാപ്തി തീരെ കുറഞ്ഞ പാർശ്വഫലം ഇന്ത്യൻ പ്രധാനമന്ത്രി സ്വയം സ്വീകരിച്ച് അംഗീകാരം നൽകി ശാസ്ത്ര സത്യങ്ങളെ ബഹുമാനിക്കുകയും ദേശീയതയെ സ്നേഹിക്കുകയും ചെയ്യുന്നവർക്ക് അതിയായ സന്തോഷം അന്തംഗമ്പി അംബോ ക്ലിനിക്കിലെ വിദേശ വാക്സിൻ ലോബികളുടെയും പുരോഗമന ശാസ്ത്ര മേലങ്കി ധരിച്ച അംബോ ക്ലിനിക് വിദഗ്ധരുടെയും ദേശവിരുദ്ധ ശാസ്ത്ര വിരുദ്ധ പ്രചാരണത്തിന്റെ മുനയൊടിക്കാൻ കഴിഞ്ഞുവെന്നതിൽ മാത്രമല്ല ലോകമാകെ ഏറ്റവും ഗുണമേന്മയുള്ള വാക്സിൻ ഏറ്റവും വിലകുറച്ച് കൊടുക്കാനും അങ്ങനെ അന്താരാഷ്ട്ര വാക്സിൻ ലോബിയുടെ കൊള്ളയടിക്ക് ഒരു തടയിടാനും നമ്മുടെ അഭിമാന വാക്സിന് കഴിയും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിവാദങ്ങൾ വാക്സിൻ വിരുദ്ധർക്കൊരു ആയുധമാകാം എന്നതുകൊണ്ട് തന്നെ വിവാദങ്ങൾ ശരിക്കും ഒഴിവാക്കാമായിരുന്നു വാക്സിന്റെ ഫലപ്രാപ്തി കൂടുതൽ പേരിൽ നിരീക്ഷിക്കുന്നതിനാണ് മൂന്നാം ഘട്ട പരീക്ഷണം വിതരണാന്തരം വാക്സിന്റെ പാർശ്വഫലങ്ങൾ നിരീക്ഷിക്കുന്നതിനും ഗുണദോഷങ്ങൾ തുലനം ചെയ്യുന്നതിനും നാലാം ഘട്ടത്തിലാണ് കോവിഡ് പോലെ നിർണായകമായ ഒരു പാൻഡമിക് സാഹചര്യത്തിൽ ആദ്യ രണ്ട് ഘട്ട പരീക്ഷണങ്ങളിലും സുരക്ഷിതവും ഫലപ്രദവുമെന്ന് തെളിഞ്ഞ ഒരു വാക്സിൻ അവസാന ഘട്ട പരീക്ഷണം നടത്തുന്ന അവസരത്തിൽ തന്നെ ജനങ്ങൾക്ക് വിതരണം ചെയ്യുന്നതിൽ തെറ്റാണെന്ന് കരുതാൻ കഴിയില്ല പരീക്ഷണ നിരീക്ഷണങ്ങൾ പൂർത്തിയാക്കിയ കോവിഷീൽഡ് വാക്സിൻ ആവശ്യത്തിന് സ്റ്റോക്ക് ഉള്ളപ്പോൾ കോവാക്സിൻ വിതരണം ആരംഭിച്ചുവെന്നതും അതിൻ്റെ മൂന്നാം ഘട്ട പരീക്ഷണ ഫലം പ്രസിദ്ധീകരിക്കുന്നത് വരെ ഏതാനും ദിവസങ്ങൾ കൂടി കാത്തിരിക്കാമായിരുന്നു എന്നുമുള്ള വാദങ്ങൾ പ്രശസ്തമാണെങ്കിൽ കൂടി സ്വന്തമായി നിർമ്മിച്ച വാക്സിൻ ഉപയോഗിച്ച് വിദേശ വാക്സിൻ കമ്പനികളുടെ വിലപേശൽ ശേഷി കുറയ്ക്കാൻ ഉപകരിക്കുമെന്നൊരു വാദമുണ്ട് ചിലപ്പോൾ അതിൻ്റെ പ്രയോജനം രാജ്യത്തിന് ലഭിച്ചിട്ടുണ്ടാവാം ചുരുക്കത്തിൽ കോവിഡിനെതിരെ രാജ്യത്ത് ഇപ്പോൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് വാക്സിനുകളും സുരക്ഷിതവും ഫലപ്രദവുമാണെന്നാണ് ഇതേവരെയുള്ള പഠന ഫലങ്ങൾ കാണിക്കുന്നത് ഒരു കാര്യം കൂടി വാക്സിൻ എടുത്താലും കോവിഡ് വ്യാപനം തടയാൻ മാസ്കുകൾ ധരിക്കുകയും സാമൂഹിക അകലം പാലിക്കുകയും വേണം കോവിഡ് വാക്സിൻ്റെ കാര്യത്തിൽ അടിയന്തര സാഹചര്യം കണക്കിലാക്കി വൈദ്യശാസ്ത്രം ഇതുവരെ തുടർന്നു വന്നതിൽ നിന്നും വ്യത്യസ്തമായ ഒരു സമീപനം എല്ലാ രാജ്യങ്ങളും മരുന്ന് കമ്പനികളും വൈദ്യശാസ്ത്ര വിദഗ്ധരും സ്വീകരിച്ചു എന്നതാണ് സത്യം അതുകൊണ്ടാണ് ഇത്രയും വേഗം ഇത്രയും അധികം എണ്ണം വാക്സിനുകൾ വികസിപ്പിച്ചെടുക്കാനും ഉപയോഗത്തിൽ വരുത്താനും കഴിഞ്ഞത് ലോക ജനതയ്ക്കാകെ ഒരു പ്രത്യാശ നൽകാൻ കഴിഞ്ഞത് ദീർഘകാല പാർശ്വഫലങ്ങളെപ്പറ്റിയും നമ്മൾ അജ്ഞരാണ് അതൊക്കെ പിന്നാലെ തെളിയാനിരിക്കുന്നതേ ഉള്ളൂ കോവിഷീൽഡ് ഫലത്തിൽ ആദ്യം രണ്ടാം ഘട്ട പരിശോധനകൾ പൂർത്തിയാക്കി മൂന്നാം ഘട്ടത്തിലേക്ക് കടന്ന സമയത്ത് വലിയ ബഹളമില്ലാതിരുന്നത് വേറെ മാർഗമില്ലാതിരുന്ന ലോകത്തിന് അത് ആദ്യം വന്ന വാക്സിനെ പറ്റിയുള്ള പ്രത്യാശ ഉണ്ടായിരുന്നു നാം സന്തോഷപൂർവ്വം സ്വീകരിക്കാൻ തയ്യാറായി മറ്റു വാക്സിൻ വരുന്നതിന് മുമ്പ് കോവാക്സിൻ ആയിരുന്നു വന്നതെങ്കിൽ നാം അതിനെയും കൈനീട്ടി സ്വീകരിക്കുമായിരുന്നു ഒന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ മറ്റൊന്നില്ലെങ്കിലും കുഴപ്പമില്ല ഇനി എന്തിന് പുതിയ വാക്സിൻ ഇതിന് മറ്റതിനേക്കാൾ എന്തു മെച്ചം മുതലായ രീതിയിൽ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ചു പോകുന്നതിനെ കുറ്റം പറയാൻ പറ്റില്ല പക്ഷേ ഏതാണ് കൂടുതൽ ഫലപ്രദമായത് എന്ന കാര്യം കാലം തെളിയിക്കേണ്ടിയിരിക്കുന്നു ഒരർത്ഥത്തിൽ കോവിഷീൽഡിനേക്കാൾ കൂടുതൽ ഫലപ്രദമാകാൻ സാധ്യതയുള്ളതായിരിക്കണം കോവാക്സിൻ കാരണം കോവിഷീൽഡ് വൈറസിൻ്റെ ഒരു സ്പൈക്ക് പ്രോട്ടീനെതിരെ ഇമ്മ്യൂണിറ്റി ഉണ്ടാക്കി രോഗാണു പ്രവേശനം തടയുമ്പോൾ തിയറട്ടിക്കൽ ആയി സ്പൈക്ക് പ്രോട്ടീനിൻ്റെ കാര്യമായ മ്യൂട്ടേഷൻ വന്നാൽ അതിൻ്റെ ഫലപ്രാപ്തി പ്രശ്നമായേക്കാം കോവാക്സിനിൽ സമാനമായ വൈറസിൻ്റെ മൊത്തം പ്രോട്ടീനും എതിരെ ആൻറ്റിബോഡി ഉണ്ടാക്കുന്നതിനാൽ തിയറട്ടിക്കലി ആയെങ്കിലും മെച്ചപ്പെട്ട പ്രതിരോധം അതിന് തീർക്കാൻ കഴിഞ്ഞേക്കാം മ്യൂട്ടേഷനുകളെ കൂടുതൽ ഫലപ്രദമായി നേരിടാൻ കഴിഞ്ഞേക്കാം എല്ലാറ്റിനും ഉപരിയായി കോവിഡ് വാക്സിന് രാജ്യാന്തര മേഖലയിൽ സാമ്പത്തികമായും സ്വാധീന ശക്തിയായും രാജ്യതന്ത്രത്തിലുമൊക്കെ കോവിഡാനന്തരമുള്ള കാലഘട്ടത്തിൽ ശക്തി തെളിയിക്കാനുള്ള അവസരം കൂടിയാണ് ഭാരതത്തെ സംബന്ധിച്ച് കോവാക്സിൻ്റെ പ്രാധാന്യം അങ്ങനെ നോക്കിയാൽ വളരെ കൂടുതലാണ് വാക്സിനും ഒരു യുദ്ധരംഗമാണ് വാക്സിൻ ഒരു സാമ്പത്തിക യുദ്ധമാകാം വാക്സിൻ ഒരു നയതന്ത്ര യുദ്ധമാകാം വാക്സിൻ ഒരു സ്വാധീനശക്തി യുദ്ധമാവാം വാക്സിൻ മാനവികതയ്ക്ക് വേണ്ടിയുള്ള യുദ്ധമാവാം ഭാരതത്തിൻ്റെ തനത് വാക്സിൻ മറ്റെല്ലാത്തിനേക്കാൾ സുരക്ഷിതവും ഫലപ്രദവുമാണെന്ന് തെളിഞ്ഞാൽ നമ്മൾ ഏറ്റവും കൂടുതൽ സന്തോഷിക്കേണ്ട കാര്യമാണ് കാരണം ഭാരതം മറ്റാരെയേക്കാൾ ശ്രേഷ്ഠമാണ് എന്ന അഭിമാനം നമ്മളിൽ ഉണ്ടാക്കാൻ അതിന് കഴിയും വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്